എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഫാർമസി ഗ്രാജുവേറ്റ്സിന് യു കെയിൽ പഠിക്കാൻ പറ്റിയ കോഴ്സുകളെ പറ്റിയാണ്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു വ്യൂവറിന്റെ ഒരു കമന്റ് ഈ റീസെന്റ്ലി വന്നിരുന്നു. നമ്മൾ ഈ റീസെന്റ്ലി മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ന്യൂസിലാൻഡിൽ പഠിക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ അണ്ടറിൽ വന്ന ഒരു ചോദ്യമാണ്, ഹായ് സർ, ഫാർമസി ഗ്രാജുവേറ്റ്സിന് ചെയ്യാൻ പറ്റിയ കോഴ്സ് ഏതാണ്? റാദർ ദാൻ ഓസ്പാപ്പ് എം എസ് സി ബയോമെഡിക്കൽ സയൻസ് ചെയ്താൽ എച്ച് സി പി സി രജിസ്ട്രേഷൻ കിട്ടും. അപ്പൊ ഇത്രയും രണ്ട് പാർട്ടാണുള്ളത്. ഓസ്പാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, യു കെയിലെ രജിസ്ട്രേഷൻ, ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കോഴ്സാണിത്. അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മുടെ ഫാർമസി ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി യു കെയെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടു നോക്കിയാൽ ഓസ്പാപ്പിന്റെ ഡീറ്റെയിൽസും അതെങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാർമസി ഗ്രാജുവേറ്റ്സിന് ഓസ്പാപ്പ് അല്ലാതെ എന്തൊക്കെ കോഴ്സുകൾ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പൊ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഒരുപാട് കോഴ്സുകൾ ചെയ്യാൻ ഈ ബി ഫാം ഗ്രാജുവേറ്റ്സിന് സാധിക്കും. ഒരുപാട് കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ചില കോഴ്സുകൾ, മുക്കാൽ ഭാഗം കോഴ്സുകളും ഇതിനകത്ത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഫാർമസി ഗ്രാജുവേറ്റ്സിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളാണ് എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ചെയ്യാം. അത് അത്യാവശ്യം ജോലി സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ എം എസ് സി ഫാർമസ്യൂട്ടിക്സ് ചെയ്യാം, എം എസ് സി ഫാർമക്കോളജി ചെയ്യാം, എം എസ് സി ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ ഡ്രഗ് ഡിസൈൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ എം എസ് സി ഫാർമ കെമിസ്ട്രി ചെയ്യാം, അല്ലെങ്കിൽ എം എസ് സി കോസ്മെറ്റിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ചെയ്യാം, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞവർക്ക് അത്യാവശ്യം ജോലി സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ചിലർക്കൊക്കെ ജോലി കിട്ടിയതായിട്ട് ഈ ഒരു റെലവന്റ് ഫീൽഡിൽ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് കഴിഞ്ഞവർക്ക് ജോലി കിട്ടിയതായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ വേറൊരു ജോലി സാധ്യതയുള്ള പ്രോഗ്രാമാണ് എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്യൂറൻസ്. അത് മാനുഫാക്ചറിംഗ് രംഗത്ത് ജോലി സാധ്യത ഉള്ള കോഴ്സാണ്, അത്യാവശ്യം ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. പിന്നെ എം എസ് സി ടോക്സിക്കോളജി ചെയ്യാം, ഓക്കെ, അതും ഫാർമസി ഗ്രാജുവേറ്റ്സിന് എൻട്രി കിട്ടുന്ന പ്രോഗ്രാമാണ്. പിന്നെ ഇതുകൂടാതെ എം എസ് സി ഹെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ എം ബി എ ചെയ്യാം, അല്ലെങ്കിൽ എം ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എം എസ് സി ഗ്ലോബൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, അത് ചെയ്യാം, അല്ലെങ്കിൽ എം എസ് സി ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എം എസ് സി പബ്ലിക് ഹെൽത്ത് ചെയ്യുന്നവരുണ്ട്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള പ്രോഗ്രാമുകളും ചെയ്യാം. പിന്നെ ചിലർ എം എസ് സി ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഫാർമസി ഗ്രാജുവേറ്റ്സിന് ഓസ്പാപ്പ് അല്ലാതെ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ. അപ്പൊ ഈ പ്രോഗ്രാമുകളിൽ അത്യാവശ്യം ജോലി സാധ്യത, ഇപ്പം ഈ റെലവന്റ് ഫീൽഡിൽ ജോലി കിട്ടിയത് കണ്ടത് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്യൂറൻസ് ഒക്കെ ജോലി കിട്ടുന്നുണ്ട്. ഈവൻ ഡ്രഗ് ഡിസ്കവറിയും കുറച്ച് പേർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഓസ്പാപ്പ് അല്ലാത്ത ഓപ്ഷൻസ്. അപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഏത് കോഴ്സ് ചെയ്താലും നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ജനറൽ ഫാർമസി കൗൺസിലിന്റെ രജിസ്ട്രേഷൻ വേണം, അതിന് ഓസ്പാപ്പ് കോഴ്സ് നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴാണെങ്കിലോ, നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് യു കെയിൽ പി ആർ ആയി കഴിഞ്ഞോ എപ്പോഴാണെങ്കിലോ നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം വരുവാണെങ്കിൽ എന്തായാലും ഓസ്പാപ്പ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഫാർമസി രജിസ്ട്രേഷന് ഈ ഒരു കോഴ്സും ഹെൽപ്ഫുൾ ആവില്ല. പക്ഷെ ഇൻഡസ്ട്രി ബേസ്ഡ് ജോലി കിട്ട് കുഴപ്പമില്ല. പിന്നെ അടുത്തൊരു ക്വസ്റ്റിന്റെ പാർട്ട്, ഈ എം എസ് സി ബയോമെഡിക്കൽ സയൻസ് ബി ഫാം കഴിഞ്ഞവർ ചെയ്താൽ അവർക്ക് ക്ലിനിക്കൽ സയന്റിസ്റ്റ് ആയിട്ട് എച്ച് സി പി സി രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അത് നല്ലൊരു ഓപ്ഷൻ അല്ല. കാരണം ഐ ബി എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ അതോറിറ്റിയാണ്. അപ്പൊ അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എം എസ് സി ലൈക് ബയോമെഡിക്കൽ സയൻസ് യു കെയിൽ ചെയ്താലും അത് ക്ലിനിക്കൽ സയന്റിസ്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ കിട്ടാനുള്ള അക്കാഡമിക് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റിലവന്റ് ആയിട്ടുള്ളത് ലബോറട്ടറി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം കഴിഞ്ഞവർക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബി എസ് സി മെഡിക്കൽ ബയോകെമിസ്ട്രി, ബി എസ് സി മെഡിക്കൽ മൈക്രോബയോളജി, അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അങ്ങനെയുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ബയോമെഡിക്കൽ സയൻസ് കുഴപ്പമില്ല. പക്ഷെ ഒരു ഫാർമസി ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യു കെയിൽ ഐ ബി എം എസ് അക്രഡിറ്റേഷൻ ഉള്ള എം എസ് സി ബയോമെഡിക്കൽ സയൻസ് പ്രോഗ്രാം ചെയ്താലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല. സോ അതൊരു നല്ല ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല, അല്ലെങ്കിൽ ഒരുപാട് പോർട്ട്ഫോളിയോസും ലബോറട്ടറി അവേഴ്സും ഒക്കെ കാണിക്കണം. സോ അത് അത്ര ഈസി അല്ല. സോ അതൊരു നല്ല ചോയ്സ് ആയിരിക്കില്ല. അപ്പം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.